സത്യം പറഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ച ഉണ്ടല്ലോ, ഫസ്റ്റ് മീറ്റിംഗ്. അപ്പൊ തന്നെ സാറിന്റെ മുഖം എന്റെ ഉള്ളിൽ അങ്ങ് പതിഞ്ഞു. മാഡം, വെറുതെ തമാശക്ക്. ഞാനൊരു റെപ്യൂട്ടഡ് കമ്പനിയുടെ ജി എം ആണ്. എന്നെ പോലൊരു സ്ത്രീ സാറിനെ പോലൊരു പുരുഷന്റെ മുഖത്ത് നോക്കി കള്ളം പറയേണ്ട കാര്യമില്ല. ഒന്ന് മനസ്സ് വെച്ചാ സാറിന്റെ പിന്നാലെയും ചുറ്റിത്തിരിയാൻ സുന്ദരിമാരുണ്ടാവും. മാഡത്തെ പോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോ ഏതൊരാണിനും അത് സുഖിക്കാത്തത്. എന്നിട്ട് എന്റെ ഭാര്യ എന്താ മാഡം ഈ പൗരുഷത്തെ മാനിക്കാത്തത്? അതല്ലെങ്കിലും ചില സ്ത്രീകൾ അങ്ങനെ സ്വന്തം ഭർത്താവിന് എത്ര കഴിവുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. എന്റെ മാഡം, ഞാൻ ഈ പറഞ്ഞവന് 10-18 ഭാര്യമാരുണ്ട്. അത് അറിഞ്ഞു വെച്ചുകൊണ്ട് അവൾ അവനെ അവനും വിടുമെടുക്കണ. അല്ലെങ്കിൽ 10-18 പെൺകുട്ടികളെ വശീകരിച്ചെടുക്കാൻ കഴിയോ? അങ്ങനെയുള്ളവന്റെ മുന്നില് സാറിന്റെ ഭാര്യയും വീണു. കുറ്റം പറയാൻ പറ്റില്ല. ഇനി സംശയിച്ചതുകൊണ്ടോ ദേഷ്യപ്പെട്ടതുകൊണ്ടോ ഒരു കാര്യമില്ല. ഉപദേശത്തിനും സ്ഥാനമില്ല. മറിച്ച് ഞാൻ പറഞ്ഞത് ചെയ്യാം. പ്രണയിക്ക. പ്രണയം ഒരു ലഹരിയായി കൊണ്ട് നടക്ക. ആദ്യം സ്വയം അവനവനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്വന്തം കഴിവിലും പൗരുഷത്തിലും വിശ്വാസം അർപ്പിക്കുക. ഭർത്താവ് കൈവിട്ട് പോകുന്നറിയുമ്പോൾ ഏതൊരു ഭാര്യയും താനേ ചാരത്തണയും. മാഡം, വേണ്ട, യാമിനിന്ന് വിളിച്ചോളൂ. ഞാൻ സാറെന്ന വിളി മാറ്റി ബൽറാം എന്ന് വിളിച്ചോളാം. ഇൻസ്പെക്ടർ ബൽറാം. ഇൻസ്പെക്ടർ ബൽറാം. ഭർത്താവ് കൈവിട്ട് പോകുന്നറിയുമ്പോ ഏതൊരു ഭാര്യയും താനേ ചാരത്തണയും. ഹലോ ചോടി,
ആലോചിച്ചോ, ആരെ കുറിച്ച് വേണമെങ്കിലും ആലോചിച്ചോ, എനിക്കൊരു ചുക്കൂല്ല. സമാധാനമായി. ആ എനിക്കും അങ്ങനെ തന്നെയാടി, ഇപ്പോഴാ ഒരു സമാധാനമായത്. നിന്നെ ഞാനേ ആവശ്യത്തിലധികം സ്നേഹിച്ചു, പക്ഷേ ആ സ്നേഹം നീ തിരിച്ചറിഞ്ഞില്ല. ഇനി എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. നിങ്ങളെന്താ ബന്ധം പിരിയാൻ പോവണോ? പിരിയണമെങ്കിൽ നിനക്ക് പിരിയാം. അതല്ല, ഇവിടെ കഴിയാനാണ് തീരുമാനമെങ്കിൽ നായ്ക്കളെ പോലെ കഴിയാം. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം എന്താണെന്നൊക്കെ നിനക്ക് സാവകാശം മനസ്സിലായിക്കോളും. ഇന്നത്തെ കാലത്തെ ആത്മാർത്ഥതയ്ക്കൊന്നും ഒരു വിലയിലടി. വഞ്ചിക്കുന്നവന്മാരുടെ കൂടെയാ നിന്നെ പോലത്തെ സ്ത്രീകളൊക്കെ. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. എത്ര ആത്മാർത്ഥത കാട്ടിയാലും അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾ പോലുള്ള ആണുങ്ങൾക്ക് ഇല്ല. ഉണ്ടായിരുന്നെങ്കിലേ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഓ, ഇനി ഇപ്പൊ ഒരു പ്രശ്നവുമില്ലടി. നീ വെച്ച് വിളമ്പുന്ന ഒരു ജോലിക്കാരി മാത്രമായിരിക്കും എനിക്ക്. നിനക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം, വിളിക്കാതിരിക്കാം. ഇനി ആരെങ്കിലും വീട്ടിലോട്ട് വിളിച്ചു കയറ്റിയാലും എനിക്കൊരു വിരോധവും ഇല്ല. അങ്ങനെ ഒരാളെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞ ആ നിമിഷം നിങ്ങൾക്ക് എന്നെ ഒഴിയാം. ഇനിയിപ്പോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലടി. നീ ആരുടെ പിന്നാലെ വേണമെങ്കിലും പൊയ്ക്കോളാം ഞാൻ പറഞ്ഞില്ലേ? പിന്നെ നീ അങ്ങനെ ജീവിക്കുമ്പോൾ എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി എനിക്ക് മറ്റു പല വഴികളും തേടേണ്ടി വരും. ആ നേരത്ത് എന്നെ വിമർശിക്കാനോ വഴക്കുണ്ടാക്കാനോ വന്നാൽ സീൻ മാറും. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് മറ്റേതെങ്കിലും പെണ്ണുങ്ങളോട്ട് അടുപ്പമായോ? അതൊന്നും നീ അന്വേഷിക്കണ്ട. അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും. എന്ത് കേട്ടാലും ഒച്ച വയ്ക്കാതെ മാറി നിന്നോണം. എടി, ഒരു പെണ്ണായ നിനക്ക് തോന്നിയ പാടാണെങ്കിൽ എനിക്കാണോടി ഒന്നും പറ്റാത്തത്? അനുരാഗത്തിൻ വേളയിൽ എല്ലാവരും ഉണ്ടല്ലോ. ഇനി മോൾക്ക് ആന്റിക്കൊപ്പം വീട്ടിലേക്ക് വരണമെങ്കിൽ വന്നോ, അവിടെ നിക്കാം. മോള് നല്ല കുട്ടിയായിട്ട് പഠിക്കണം, വളരണം. മോശപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള കൂട്ട് വേണ്ടെന്ന് വെക്കണം. ഇപ്പോ മോൾക്ക് അച്ഛനെ പറ്റി പറയുന്നതൊന്നും മനസ്സിലാവത്തില്ല. കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോ മൂത്തവരൊക്കെ പറഞ്ഞതാണ് ശരിയെന്ന് തോന്നുകയും ചെയ്യും. അച്ഛനിപ്പോ എന്നെ തിരക്കുന്നുണ്ടാവും. തിരക്കട്ടെ, അതിന് മോൾക്കെന്താ? അച്ഛന്റെ കൂടെ പോണോ? പൊയ്ക്കോളാൻ ആന്റിയും അമ്മയും പറഞ്ഞതല്ലേ. പക്ഷേ പിന്നെ ഞങ്ങളെ ആരെയും മോള് കാണില്ല. അച്ഛൻ ഇവിടോട്ട് വരുന്നുണ്ട്, എന്താ എന്റെ കുഴപ്പം? എന്നോട് പറഞ്ഞതിരിക്കട്ടെ, അമ്മയോട് ഇതൊന്നും പറയണ്ട. പറഞ്ഞ ചിലപ്പോഴേ അമ്മ മോളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകളേ. മോള് കരുതുന്നത് പോലെ അച്ഛന് വിഷമമൊന്നും കാണത്തില്ല. ഇതെല്ലാം അച്ഛന്റെ അഭിനയമാ. ആൾക്കാരെ തല്ലേം കൊല്ലേം ചെയ്യുന്നവർക്ക് ആരോടും സ്നേഹമൊന്നും കാണത്തില്ല മോളെ. മോളുവാ, നമുക്ക് വീട്ടിൽ പോവാം. പിന്നെ അവിടെ ചെന്നിട്ട് അമ്മയുടെ മുന്നിൽ നിന്ന് അച്ഛനെ കുറിച്ച് ഒന്നും പറയരുത്. Thank you.
മോചിതൻ, ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും എന്റെ പിന്നാലെ പോലീസുണ്ട്. അതെ, നിങ്ങൾക്ക് ഭീഷണി ഉള്ളതുകൊണ്ട് പോലീസിന്റെ നോട്ടം വേണമെന്ന് തോന്നി. ഓ, അതിനുവേണ്ടി മോചിതയാണോ അവർ എന്നെ പിന്നാലെ അയച്ചത്? അതെ. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് അപ്പൊ മോചിതയ്ക്ക് ആഗ്രഹമുണ്ടല്ലേ? നിങ്ങൾ മരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം? ഇരിക്കേ. ആരും മരിക്കണമെന്ന് നിയമം കൈയാളുന്നവർ ആഗ്രഹിക്കില്ല. ഞാനും അങ്ങനെ തന്നെ. പിന്നെ നിങ്ങളുടെ ഭാഗത്തെ ന്യായങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. ശാന്തീരത്ത് പോവാൻ വിലക്ക. എങ്കിലും എന്നെ കാണാത്തല്ലേ എന്റെ മോക്ക് വിഷമമുണ്ടെന്നറിയാം. ഒന്ന് കാണണമെന്നുണ്ട് എനിക്ക്. അതിന് ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല. ഗാന്ധാരി അമ്മ കനിയണം. എനിക്ക് വേണമെങ്കിൽ മോളെ കൂട്ടിക്കൊണ്ട് വരാം. നിങ്ങൾ വിളിച്ച മോള് വരുമോ? വന്നാ തന്നെ എത്ര നാൾ മോൾക്ക് സുഖവും സന്തോഷവും നൽകും. ശാന്തി തീരത്തെ ആൾക്കാരുമായി മോക്ക് നല്ല ബന്ധാ. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോ അവരെയൊക്കെ കാണണമെന്ന് തോന്നും. അതാണ് പ്രശ്നം. അല്ലെങ്കിലും അതൊരു പെൺകുഞ്ഞ, അതുകൊണ്ട് അവിടെ കഴിയുന്നതാ നല്ലത്. അങ്ങനെ ഒരു ചിന്ത തന്നെയാണ് എനിക്കും. അതുകൊണ്ടാ ഞാൻ മോളെ കൂട്ടിക്കൊണ്ടുവരായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിനവർ സമ്മതിച്ചതാ. ഒന്നുകിൽ കൂട്ടിക്കൊണ്ടു പോരണം, അല്ലെങ്കിൽ അങ്ങോട്ട് വരായിരിക്കണം. അതായിരുന്നു ആവശ്യം. അവസാനം ഞാൻ അവളെ അവിടെ നിർത്താൻ തന്നെ തീരുമാനിക്കായിരുന്നു. എന്നാ എനിക്കെന്റെ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റൂല മോചിതേ. അതിന് എന്നെ വന്ന് കണ്ടിട്ട് കാര്യമില്ല. ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് ഞാനല്ല. ചോദിക്കുന്നുണ്ടെന്നും തോന്നരുത്. ഞാൻ ചിന്നമോളെ കൊണ്ടുവന്ന് മോചിതയുടെ വീട്ടിൽ നിർത്തിക്കോട്ടെ. ഞാൻ ഇടക്കിടക്കൊന്ന് മോളെ കാണാനേ വരൂ, അല്ലാതെ ശല്യം ചെയ്യൂല. പെട്ടെന്ന് എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. വേറെ ഒരു മാർഗവും കാണുന്നില്ല. അതുകൊണ്ടാ ആഹാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവളുടെ സീരിയൽ വലിയ വിജയമായല്ലേ. അവക്കിപ്പോ അത്യാവശ്യം പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട്. അതിന്റെ അഹങ്കാരം ഉണ്ടല്ലോ. അതിനെ പറയേണ്ട കാര്യമില്ലല്ലോ. അവളൊരു കൊലയാളിയാണ്, മാനുവൽ എന്ന ചെറുപ്പക്കാരന്റെ കൊലയാളി. ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കണോ? എങ്കി അവളൊന്നും അടങ്ങാതിരിക്കില്ല. രാവിലെ ഷൂട്ടിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാ രാത്രിയിൽ തിരിച്ചു കയറി വരും. അത് എന്നെ അവിടെ ഉള്ളവർക്ക് വലിയ ആശ്വാസ. പിന്നെ നന്ദൻ ചിന്തിക്കുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ അവൾ അവളുടെ തനി സ്വഭാവം പുറത്തെടുക്കും. പിന്നെ നന്ദനെയും കുഞ്ഞിനെയും കളഞ്ഞിട്ട് അവള് പൊക്കോളും. അവളെ കൊണ്ട് നന്ദേട്ടനും വീട്ടുകാർക്കും എന്തെങ്കിലും ശല്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൈകാര്യം ചെയ്തോളാം. സീരിയലിലെ അവളുടെ കഥാപാത്രത്തിന്റെ പകുതി നന്മ ജീവിതത്തിൽ കാട്ടിയിരുന്നെങ്കിൽ നല്ലൊരു കുടുംബജീവിതം നന്ദേട്ടന് ലഭിച്ചേനെ. അതിന് പ്രതീക്ഷിക്കണ്ട മോചിതേ. അവളെ കളയുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. പണവും പ്രശസ്തിയും വന്നതുകൊണ്ട് അവളെ ഇനി പഴയ പടി ആക്കാൻ പറ്റൂല. അവൾക്കും അവളുടെ അമ്മയ്ക്കും അത്ര അഹങ്കാരമായി പോയി. ശരി. ശാന്തി തീരത്ത് നിന്ന് മറ്റെവിടേക്കും പോകാൻ ചിന്നുമോൾക്ക് താല്പര്യമൊന്നുമില്ല. എന്നുവെച്ച് കുഞ്ഞിനച്ഛനോട് ഇഷ്ടമില്ലെന്നും അർത്ഥമില്ല. അതെ, വാക്കത്തി നരാൻ ആരായിരുന്നു എന്നൊക്കെ ഞാൻ മോളെ പറഞ്ഞ് മനസ്സിലാക്കിയതാ. എന്നിട്ടും മോൾക്ക് സങ്കടമാ. അച്ഛനെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിക്ക. ശരിക്കും ആഹാരമില്ല, ഉറക്കമില്ലെന്ന് അയ്യരങ്കൾ പറഞ്ഞു. അത് പറയേണ്ട കാര്യമില്ല, അത്രയ്ക്ക് കോലം കേട്ടു മോള്.
പോകണേ. രണ്ടാളുടെയും മുഖം കണ്ടിട്ട് എന്തോ സങ്കടമുണ്ടല്ലോ. ചിന്നമ്മളുടെ കാര്യത്തിലാണ് ശക്തി ഞങ്ങളുടെ സങ്കടം. മോളുടെ കാര്യം ക്ലിയർ ആയില്ലേ? ദുഷ്ടനായ ഒരുത്തന്റെ പിടിയിൽ നിന്നും മോള് രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല ശക്തിയേട്ടാ. മോൾ അച്ഛനെ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. ശാന്തി തീർത്ത് നിൽക്കുകയും വേണം, അച്ഛനെയും വേണം. അതാണ് മോളുടെ ആവശ്യം. പാവം കുഞ്ഞ്, അതിനെ അവനെ പോലെ ഒരുത്തനോടൊപ്പം വിട്ടാ അതെങ്ങനെ ജീവിക്കും? മോൾ ആരുടെ കൂടെ നിന്നാലും അവൾക്ക് വേണ്ടി ആരും പണം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. മാസാമാസം മോളുടെ പേരിൽ നല്ലൊരു തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അത് ഒരു 10-50 ലക്ഷം രൂപയായി കാണും. അത്രയൊക്കെ നിക്ഷേപമുണ്ടോ? എന്റെ ശക്തിയേട്ടാ, ഞങ്ങൾ മോളുടെ അക്കൗണ്ടിലേക്ക് ഇടുന്ന പണം മാത്രമല്ല, ശാന്തി തീരത്തുള്ള അന്തേവാസികൾക്കൊക്കെ അവരുടെ കഥകൾ അറിഞ്ഞ് മറ്റു പലരും സഹായം ചെയ്യുന്നുണ്ട്. ഒരു 4-5 മാസം മുമ്പാ ഗൗഡ അങ്കിളും മോളുടെ പേരില് 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തത്. അങ്ങനെ സ്വത്തിനും പണത്തിനും അവകാശികൾ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. 50 ലക്ഷമൊന്നും ആയിരിക്കില്ല മോളുടെ അക്കൗണ്ടില്, അതിലും കൂടുതലൊക്കെ കാണും. ഇപ്പോ മോൾ ഇവിടെ വന്നിട്ട് വർഷം കുറെ ആയല്ലോ. അതിന്റെ പലിശ മാത്രം മതി മോൾക്ക് ജീവിക്കാൻ. അല്ല, ഈ കൊണ്ടുപോകുന്നതും ശരിയല്ലെങ്കിൽ അതൊക്കെ അവനെടുത്ത് ഉപയോഗിക്കില്ലേ? പ്രത്യേകിച്ച് വാക്കത്ത് നിറനെ പോലെ ഒരുത്തനാണെങ്കിൽ അവൻ ആ കുഞ്ഞിനെ മുൻനിർത്തി പണം മുതലാക്കും. അതൊക്കെ കണ്ടുകൊണ്ടാവണം അവൻ ഇടയ്ക്ക് മുറക്കി ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ അയാൾ കുഞ്ഞിനെ കൊണ്ടുപോവാൻ തയ്യാറായില്ലല്ലോ. അതൊക്കെ അവന്റെ വേലയാ. നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോ അവൻ നയം മാറ്റും, പിന്നെ കുഞ്ഞിന് വേണോന്ന് പറയും. അവനാണ് അച്ഛനെങ്കിൽ കൊടുത്തു വിടാതിരിക്കാൻ നിയമമില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവൻ അച്ഛനാകാനുള്ള സാധ്യത കുറവാ. സാരമില്ല, അവനൊരു ഗുണ്ടയാണെന്ന് കണ്ടെത്തിയില്ലേ, അതുപോലെ ഇതും നമുക്ക് കണ്ടുപിടിക്കാം. ശരി. ഏതായാലും ചിന്നമോളുടെ സങ്കടം മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. രക്ഷിതാക്കളെ വഴിതെറ്റിപ്പോയ എന്ത് ചെയ്യുമേ? എന്തിനാണോ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടുന്നത്? പിന്നെ ചുണ്ടിലല്ലാണ്ട് പിന്നെ വേറെ വല്ലയിടത്തും? എടോ, തനിക്ക് നാടകം വല്ലതും ഉണ്ടോ? എടാ, ഒന്നോ രണ്ടോ നാടകം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നാടകക്കാർക്കൊന്നും ഒരു കളിയില്ല. ഇതിൻ്റെ കൂടെയാണ് 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാടകം വേണ്ട എന്നുള്ള ഉത്തരവും. സീസൺ സമയത്ത് 2-3 നാടകം കളിക്കും, ചിലപ്പോൾ പുലരുന്ന് വരെ നാടകം കാണും. അവിടെയും നാടകക്കാരൻ്റെ വയറ്റത്തടിക്കും. നിനക്കറിയോ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന നാടകക്കാരാണ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള നാടകക്കാർ. പുറത്തൊക്കെ സിനിമാ നടന്മാരെക്കാളും വെയിറ്റാ നാടക നടന്മാർക്കും നടികൾക്കും. ഇവിടെ വട്ട പൂജ്യം. കുറേ നാളായിട്ട് സീരിയലും സിനിമയും നാടകത്തെ വിഴുങ്ങി. എടോ, നാടകത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രസംഗം കേൾക്കാനല്ല ഞാൻ വന്നത്. പിന്നെ ലിഫ്റ്റിക്ക് ഇടുന്ന നാടകത്തിന് പോകുന്ന അറിയാൻ വേണ്ടി വന്നാണാ? ഇവിടെ വന്നതിന് ശേഷം ദിവസവും എനിക്കും നിനക്കും നാടകമല്ലേ. സിക്കുകാരൻ, യാമിനി, കാമിനി, എന്തൊക്കെ വേഷങ്ങളാ. എടോ, താൻ ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞ ശേഷം തന്നെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക് താൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നല്ലതാ. അപ്പൊ എന്നെ ഒഴിവാക്കിയിട്ട് നിനക്ക് ഇവിടെ ഒറ്റയ്ക്ക് തമ്പുരാനായിട്ട് വാഴാനുള്ള പരിപാടിയാണല്ലേ? എടോ, അങ്ങനത്തെ ഗൂഢലക്ഷ്യങ്ങളൊന്നും എനിക്കില്ല. എടോ, ചിന്നമോള് നിസ്സാരക്കാരിയല്ല. ആണെന്ന് ആര് പറഞ്ഞ്? അവളൊരു വാടക ഗുണ്ടയുടെ മോളല്ലേ, അമ്മ പ്രാന്താശുപത്രിയിലല്ലേ. അങ്ങനെ ഒരു മേലുവിലാസം ആർക്ക് കിട്ടും? എടോ, ഒന്നുറപ്പാ, അതിൽ എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്.
ചിന്നുമോൾ അവന്റെ അവിഹിതത്തിൽ ജനിച്ച കുട്ടിയല്ല എന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അതിനിടയിൽ എന്താണ് സംഭവിച്ചത് അത് നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ്. അതിനാണ് താൻ പോകേണ്ടത്. പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പോകുമ്പോൾ നിന്റെ ശത്രുക്കൾ എന്നെ എടുത്തിട്ട് പെരുമാറിയാലോ? ഇവിടെയും ശത്രുക്കൾ കുറവൊന്നുമല്ല. നമ്മുടെ ചരിത്രങ്ങൾ അറിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മളെ ചിലപ്പോൾ കൊന്ന് കുഴിച്ചു മൂടിയെന്ന് വരാം. ഇവിടെ ഞാനിപ്പോ ഒരു സത്യം അറിഞ്ഞു. ഗാന്ധാരി എന്നെ പ്രേമിക്കുന്നു എന്നാണോ? അല്ല, അവളുടെ മനസ്സ് ഞാനൊന്ന് പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. മിണ്ടായിരുന്നു, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന മണ്ടൻ. ഈ പറയുന്ന ചിന്നുവിന്റെ പേരിൽ ലക്ഷങ്ങൾ ബാങ്കിലുണ്ടോ? ശാന്തി തീരം ട്രസ്റ്റ് മാസാമാസം നല്ലൊരു തുക ആ കുഞ്ഞിന്റെ പേരിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് അവളുടെ ഉറവിടം കണ്ടെത്തണം. അവൾ എവിടെ നിന്ന് വന്നു, ഇപ്പൊ മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവളുടെ അമ്മ ആര്, അതൊക്കെ കണ്ടെത്തണം. അതിത്തിരി കട്ടിയുള്ള പരിപാടിയാണല്ലടാ. എടോ, ഞാൻ എടുക്കുന്നതിനേക്കാളും വലിയ റിസ്ക് ആണോ അതൊക്കെ? ഒന്നാമത് താനൊരു ചുണ്ടലിന്റെ ജന്മ, എവിടെയും ചുഴിഞ്ഞു കയറും. അത് നിനക്കറിയാം. അതുകൊണ്ടല്ലേ തന്നെ ഞാൻ കൂടെ കൂട്ടിയത്. എന്തോ, എങ്ങനെ എങ്ങനെ എപ്പ? നീ എന്നെ കൂടെ കൂട്ടിയെന്നാ? ഞാൻ കൂടെ കൂടി അങ്ങനെ പറ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ചിന്നുമോളുടെ അച്ഛൻ നരൻ അല്ലെങ്കിൽ പിന്നെ ആര്? ഇനി നരനാണെങ്കിൽ ചിന്നുമോളുടെ അമ്മയായി അവൻ എങ്ങനെയാണ് അടുത്തത്? അവരെങ്ങനെയാണ് മെന്റൽ ഹോസ്പിറ്റലിൽ ആയത്? അത് കണ്ടെത്തിയിട്ടേ താ മടങ്ങി വരാവൂ. ഒരിക്കൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മരണം വരെ ഒരാളെ പിന്തുടരും, അതുറപ്പാ. ബുള്ളറ്റുള്ള ഒരു തോക്ക് കയ്യിലുണ്ട്, അതിൽ ആരെങ്കിലുമൊക്കെ പെടഞ്ഞു തീരും. ഇല്ല മോചതേ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ കഴിയാതെ വന്നാ ഞാൻ ചിലപ്പോ ജീവൻ ഒഴുക്കിന്ന് വരും.